അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വ അഹ്ലി എന്ന സ്വലാത്ത്, ഫാത്തിമ റളിയല്ലാഹുവിന്റെ ചൊല്ലിയിരുന്ന സ്വലാത്ത്, അതറിയാമെന്ന് പറഞ്ഞ് കുറച്ചുപേർ കൈപൊക്കി. മാഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ സ്വലാത്തിന്റെ കാവൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട ഈ ചൊല്ലിയവർക്കും അറിയാമെന്ന് പറഞ്ഞവർക്കും ആ സ്വലാത്തിന് വന്നവർക്കും ഒക്കെ അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ദിവസം ഒരു 300 പ്രാവശ്യം ആ സ്വലാത്ത് ഇൻഷാല്ലാഹ് ചൊല്ലണം, അത് മറന്നു പോകരുത്. അപ്പൊ ഈ നമ്മളിപ്പോ ഈ സ്വലാത്ത് കഴിഞ്ഞ് ഇവിടുന്ന് ദുആ കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോ നല്ല ചൂടുള്ള സമയമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ റോഡ് സൈഡിലൊക്കെ നല്ല തണ്ണിമത്തൻ ജ്യൂസ് കലക്കി വെച്ചിട്ടുണ്ടാവും. വഴിയില് മനോഹരമായ ഫ്രൂട്ട്സ് കടകൾ ഉണ്ടാവും, ബേക്കറികൾ ഉണ്ടാവും. നിലവിലിപ്പോ കേരളത്തിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചൂടാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചൂട് സമയത്ത് ഈ നല്ല ചെറിയ തണുപ്പുള്ള വെള്ളം ഇങ്ങനെ ജ്യൂസായി കളറൊക്കെ ചേർത്ത് ഇങ്ങനെ കാണുമ്പോ നമുക്ക് കുടിക്കാൻ ഒരു കൊതി തോന്നും. ഇതേ അവസ്ഥയെ കുറിച്ച് നമ്മൾ പരലോകത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് മാറ്റിവെക്കണം, ആഖിറത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് മാറ്റിവെക്കണം. ദുനിയാവിലെ ദാഹമല്ല ആഖിറത്തിലെ ദാഹം, ദുനിയാവിലെ ചൂടല്ല ആഖിറത്തിലെ ചൂട്, ദുനിയാവിലെ വെള്ളമല്ല ആഖിറത്തിലെ വെള്ളം. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, ആഖിറമാണ് എന്നെന്നും ശേഷിക്കുന്നത്. ദുനിയാവ് നിസാരമാണ്, പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. അവിടെ എന്നും ശേഷിക്കുന്ന ലോകത്ത് നമുക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് മാഷാ അല്ലാഹ്, അതിൽ പരം ഒരു വലിയ ഭാഗ്യം വേറെ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ചൊല്ലി വെച്ച മംഗൂസ് മൗലിദിൽ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്തിന്റെ ബൈത്ത്, ഇന്നനാ നർജു ഇലാ കഅസി ഹൗലിക ലിൽഅതാസ് യൗമ നശിരി കിതാബിയ സയ്യിദി ഖൈറൻ നബി. ഹൗദൽ കൗസറിന്റെ ഭാഗത്തേക്ക് അല്ലാഹുവിന്റെ റസൂലേ ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് തരുമോ എന്ന് പറഞ്ഞ് തൊണ്ട വറ്റി വരണ്ടുകൊണ്ട് കൈനീട്ടി യാചിച്ചുകൊണ്ട് ഓടി ചെല്ലുന്ന ഒരു നിമിഷമുണ്ട്. ആ സമയത്ത് അത് കുടിക്കാൻ അൽഹംദുലില്ലാ നമുക്ക് ഭാഗ്യം കിട്ടിയാൽ പരലോകത്തെ എല്ലാ സൗഭാഗ്യങ്ങളും ആ മനുഷ്യന് കിട്ടിയെന്നാണ്, എല്ലാ സൗഭാഗ്യങ്ങളും അവന് കിട്ടിയെന്നാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ പള്ളിക്കകത്തിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു വർണ്ണം തൂകിയ പുഞ്ചിരി മുഖത്ത് വിടരുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പുഞ്ചിരി അല്ലെങ്കിലും കാണാൻ എന്ത് അഴകാണ്, ചന്തമാണ്. ചിരിച്ചില്ലെങ്കിൽ പോലും ആയിരം റോസാദളങ്ങൾ വിടർന്നു നിൽക്കുന്ന പോലെ ഒരു പരിമളവും ഒരു പരിശുദ്ധിയും ഒരു പരിഭാവനവും ഒരു പുഞ്ചിരിയും ആ മുഖത്തെപ്പോഴും ഉണ്ടാകും. അങ്ങനാണെങ്കിൽ ചിരിക്ക് കൂടി ചെയ്താലോ? അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് മാ അൽഹക യാ ഹബീബല്ലാഹ്, നബിയേ ഇത്ര ഭംഗിയിൽ അങ്ങ് ചിരിക്കുന്നതിന്റെ കാരണം എന്താ നബിയേ? എന്തെങ്കിലും സന്തോഷം അങ്ങേക്കുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുറച്ച് സമയത്തിന് മുമ്പ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്നിരുന്നു അനസേ, എന്നിട്ട് ഒരു അത്ഭുതകരമായ സൂറത്ത് എനിക്ക് പറഞ്ഞു തന്നു, ഒരു അത്ഭുതകരമായ സൂറത്ത് എനിക്ക് ഓതി തന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിനെ ഇറക്കി തന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അനസേ നാളെ പരലോകത്ത് എന്റെ ഹൗല് എനിക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഹൗലിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ അടിമകളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഞാൻ ആ മധുരമുള്ള പാനം കൊടുക്കും. ഫഇന്നഹു നഹറുൻ വഅദനീ റബ്ബീ,
تريده علي أمتي نبي محمد مصطفى صلى الله عليه وسلم أنا سيادور حولا إن أعطينا الكوثر أنك نام حوض الكوثر نلغي ركنو ين نبي صلى الله عليه وسلم آتنگل وڑ الله وريج وڑتد أنا سردي الله ونين وشدي غريج وڑكان ما أهو أشد بيال من اللبن അതിന്റെ വെള്ളം അതിന്റെ പാനം ആ വെള്ളത്തിന്റെ നിറം പാലിനേക്കാൾ വെളുപ്പുള്ളതാണ്. നമ്മൾ ഈ മുസ്ലിങ്ങൾ ഈ സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിന്റെ മനോഹരമായ അവസ്ഥകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകൾ അതിനെങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിലെ വീട്, സ്വർഗത്തിന്റെ പിന്നെ പാനം, സ്വർഗത്തിന്റെ വീടിന്റെ കല്ല് കട്ട, അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ മോശമായ രീതിയിൽ ഉസ്താദുമാരുടെ പ്രസംഗമൊക്കെ എടുത്തിട്ട് ക്ലിപ്പാക്കുന്നത് കൊണ്ട് ഉസ്താദുമാര് പലരും ഇപ്പൊ അത് പറയാൻ നിർത്തി വെച്ചിരിക്കുക. ഇത് ഖിയാമത്ത് നാളാകുമ്പോ ഇതിനപ്പുറം വരും. നിങ്ങൾ അതൊക്കെ നിർത്തുവോ? സ്വർഗത്തെ കുറിച്ച് ഏത് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ വേദഗ്രന്ഥങ്ങൾ മുഴുവനും വർണ്ണിക്കുന്നത് മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത വർണ്ണനയാണ്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ സ്വർഗത്തെ കുറിച്ച് ഹിന്ദുക്കളുടെ വേദഗ്രന്ഥത്തിൽ പറയുന്നതിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, കാതുകൊണ്ട് ഇതുവരെ കേൾക്കാത്തതാണ് ആ സ്വർഗത്തിന് നാം അനുഭവിക്കാനും ആസ്വദിക്കാനും പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം സഹോദരിമാർ, സഹോദരങ്ങൾ, നമുക്ക് ആ ഹൗദൽ കൗസർ എങ്ങനെ നേടാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് നേടിയെടുക്കാൻ ഈ റമദാനിൽ, ഈ ചൂടത്ത്, ഈ റമദാനിൽ നമുക്ക് ചിന്തിച്ച് അത് സാധ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി വേറൊരു കാലാവസ്ഥയിൽ നമുക്ക് കഴിയൂല, വേറൊരു കാലാവസ്ഥയിലും കഴിയൂല നമുക്ക്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഈ മനഃശാസ്ത്രപരമായി ആത്മീയ ക്ലാസ് എടുക്കുന്ന ആളാണ്. മനഃശാസ്ത്രപരമായി ആത്മീയ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ മനസ്സുകൊണ്ട് അവരെങ്ങനെ ക്ലാസ് എടുപ്പിച്ചിട്ട് ആ ക്ലാസ്സിലൂടെ മരണമൊക്കെ എങ്ങനെ കണ്ണിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ്. അദ്ദേഹം രാത്രിയിൽ ഒരു 50 ആളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം മദ്യത്തിരുന്നിട്ട് കുറച്ച് വിറക് കൂട്ടി വെച്ചിട്ട് വിറക് കത്തിച്ചിട്ട് നരകത്തെ കുറിച്ച് ക്ലാസ് എടുത്തു. ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് വിറക് കത്തിച്ചിട്ട് ആ തീയുടെ മുമ്പിൽ ഇരുന്നിട്ട് നരകത്തെ കുറിച്ച് ക്ലാസ് എടുത്തു. അതെന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്ത ഒരു പഠന ക്ലാസ് ആയിരിക്കും. അതുപോലെ ഈ ചൂട് സമയത്ത് ഹൗദൽ കൗസറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കതുകൊണ്ട് ഗുണമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വെറുതെ നിങ്ങൾ കുറെ സ്വലാത്തിനൂടെ വന്നു, അതിരാം പട്ടണ ഉസ്താദിന്റെ സ്വലാത്തിന് പ്രസംഗം ഇല്ലെങ്കിലും സ്വലാത്തിൽ ഇല്ലുമ്പോൾ കൂലി കിട്ടും. പക്ഷെ എന്നാലും നിങ്ങൾ ഇത്രയും പേര് വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇൽമ് നിങ്ങൾക്ക് പറഞ്ഞുതരണ്ടേ? ഇവിടെ ഒരിക്കലും ഒരു സ്വലാത്തിന് വരുന്നവർക്ക് 10 മിനിറ്റാണെങ്കിലും 15 മിനിറ്റാണെങ്കിലും നഷ്ടത്തോടുകൂടി പോകില്ല. എന്തെങ്കിലും പഠിക്കാനുണ്ടാകും, എന്തെങ്കിലും എഴുതാനുണ്ടാവും, എന്തെങ്കിലും അവർക്ക് ചൊല്ലാനുണ്ടാവും. അത് ഇതുവരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഇനിയും അതൊക്കെ നമുക്ക് പഠിക്കാനും പരസ്പരം പങ്കുവെക്കാനും അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടാക്കാനും അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് നിങ്ങൾക്കത് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ പ്രവാചകന്മാർക്കും പരലോകത്തെ ഹൗദുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ഉമ്മത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൗദുണ്ടെന്ന് ഹദീസുകളിലുണ്ട്. പക്ഷേ എന്റെ ഹൗദിനുള്ളതുപോലെ പ്രത്യേകത ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. എന്റെ ഹൗദിന്റെ വെള്ളത്തിനുള്ളതുപോലെ ഒരു പ്രത്യേകത ഒരു ഹൗദിന്റെ വെള്ളത്തിനും അല്ലാഹു കൊടുത്തിട്ടില്ല. ഇന്നി അർജു അന്നകൂന അക്സറുഹും വാരിദാ, ഏറ്റവും കൂടുതൽ ആളുകൾ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് അത് എന്റെ ഹൗദിൽ നിന്നാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അനസേ. ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഒന്ന് പറയുമോ ഹബീബേ, അത് ആർക്കാണെന്ന് തരുന്നതെന്നൊന്ന് പറയുമോ റസൂലേ, അത് ആരാണ് നുകരുന്നതും ഒന്ന് പഠിപ്പിച്ചു തരുമോ റസൂലേ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവ്വലുൻ നാസി വുറൂദൻ അലൈഹി ഫുഖറാ അൽ മുഹാജിരീൻ, ആദ്യമായി ഹൗദിന്റെ ഭാഗത്തേക്ക് ഞാൻ സന്തോഷത്തോടെ വെള്ളം കൊടുത്തു പറഞ്ഞു വിടുന്ന ഒരു വിഭാഗം ആരെന്നറിയുമോ? അവര് മുഹാജിറുകളായ ഫഖീർമാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പ്രധാനപ്പെട്ട പ്രതിഫലം എടുത്താലും ഒന്നാം സ്ഥാനം കിട്ടുന്നത് ആർക്കാണ്? മുഹാജിറുകൾക്കാണ്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ ആരാ? മക്കത്ത് നിന്ന്
അവർ മദീനത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണോ അവർക്കുള്ളത് അതൊക്കെ വെടിഞ്ഞിട്ട് മദീനത്തേക്ക് പോവാ. നബി തങ്ങളുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, ഒരുപാട് പേരുണ്ട്. എന്താണോ നിലവിൽ അവർക്കുള്ളത്, വലിയ വീടുണ്ടാവാം, ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടാവാം, ഒരുപാട് സ്വത്തുണ്ടാവാം, ഒക്കെ എല്ലാം വെടിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോവാൻ. ചിലപ്പോ കുടുംബക്കാർ തന്നെ വെടിഞ്ഞിട്ടുണ്ടാവും, ഉമ്മ മുസ്ലിമായി കാണൂല, വാപ്പ മുസ്ക വിടിയാണ്, നേരെ മദീനത്തേക്ക് പോകുമ്പോ ഒന്നുമില്ല, നബിയും അല്ലാഹു മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, വേറൊന്നുമില്ല. അവർക്കല്ലേ പിന്നെ ആദ്യം ഹൗദ് കൊടുക്കേണ്ടത്? പറയാൻ നമുക്ക് എളുപ്പമാണ്, നമുക്കങ്ങനെ ഉപേക്ഷിക്കാനും വർജിക്കാനും വെടിയാനും ഒന്നും കഴിയില്ല പ്രിയപ്പെട്ടവർ. പറയാൻ നല്ല എളുപ്പമാണ്, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ എന്താണ് ഉപേക്ഷിക്കുന്നത്, നമ്മൾ എന്താണ് വർജിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി. കുറച്ച് ഈ റമദാൻ മാസമല്ലേ, കുറച്ച് പൈസ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പൈസ നമ്മൾ കൂട്ടി വെച്ചിട്ട് ആ സമ്പത്തിനെ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മുടെ അയൽവാസികളായ പാവങ്ങൾക്ക്, കുടുംബത്തിൽപ്പെട്ട പാവങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് കിട്ടട്ടെ, ഇങ്ങോട്ട് കിട്ടട്ടെ എന്ന് പറയും. എല്ലാ 27 അവന് നല്ല പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് പറയാം, അല്ലാഹു അടുത്ത 27 രാവിന് ഇതിനേക്കാൾ കൂടുതൽ കിട്ടണേ അല്ല, അങ്ങനല്ല പറയേണ്ടത്. അടുത്ത 27 രാവിന് എനിക്ക് കൊടുക്കാനുള്ള ഭാഗ്യം തരണേ അല്ല എന്ന് പറയണം. ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ സഹോദരിമാർ, പാവപ്പെട്ട സഹോദരിമാർ അങ്ങനെ ദുആ ചെയ്തിരുന്നെങ്കിൽ അടുത്ത വർഷം മുതൽ അവർക്ക് ഇങ്ങനെ വീടുകൾ തോറും ഇറങ്ങി നടക്കേണ്ടി വരില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര സഹോദരിമാരാണെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നിങ്ങളോട് തുറന്നു പറയാലോ, ഗേറ്റടച്ചിട്ടിരിക്കുകയാണ് വീട്ടിൽ, ഒരു രക്ഷയില്ല. ഞാന് UAE-യിലേക്ക് പോകുന്നതിന് മുമ്പ് കൊറേ പൈസ മാറി 100, 200, 500 ആക്കി കൊടുത്തിട്ട് പോയതാ. 3 ദിവസം കൊണ്ട് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഈ പരിപാടി നടക്കൂല, കാരണം നമുക്കൊരു ഒരു ക്രമവും ഇല്ലേ കൊടുക്കുന്നതിന്, നമുക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, ആ പരിധിയൊക്കെ വിട്ടുപോയിരിക്കുകയാണ്. എന്നാ ഇത് വാങ്ങാൻ വരുന്ന സഹോദരിമാരാണെങ്കിലോ, സുബ്ഹാനല്ലാഹ്, ചുരിദാറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ പുരട്ടി, 20 വയസ്സ് 25 വയസ്സ് നല്ല ആരോഗ്യമുള്ള സുന്ദരികളായ സഹോദരിമാരാണ് ഇങ്ങനെ വരിക. എന്റെ വീട്ടുകാരൊക്കെ പറയുന്ന കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി പോകുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള സഹോദരിമാർ, അതൊരു ജോലിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ വീട്ടിലുള്ള സമയത്ത് വരുന്നവരോടൊക്കെ ഞാൻ നല്ലതുപോലെ സംസാരിക്കലുണ്ട്, സഹായിക്കലുണ്ട്, പക്ഷെ എന്നാലും അതിന്റെ കൂടെ സംസാരിക്കും. ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് നമ്മൾ, അത് വളരെ മോശമാണ്. നമ്മുടെ ഈ പരിസരത്തൊക്കെ നമ്മുടെ ഇതര മതത്തിൽപ്പെട്ടവരൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കും. നോമ്പാകുമ്പോ പിന്നെ ഇതിന്റെ മാസമാണെന്ന് തോന്നിപ്പോവർക്ക്, അങ്ങനല്ല. എല്ലാവർക്കും അറിയാം ഇസ്ലാമതം ചെയ്യുന്ന പോലെ ഒരു കാരുണ്യ പ്രവർത്തനം ലോകത്ത് ഒരു മതവും ചെയ്യുന്നില്ല. അതിന് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ചാരിറ്റി ചെയ്താലും, ഏതൊക്കെ രീതിയിൽ പിന്നെ ആതുരാലയങ്ങൾ കെട്ടി ഉയർത്തിയാലും മുസ്ലിങ്ങൾ ഇതുവരെ ചെയ്തതിന്റെ ഒരു അംശം പോലും എത്തൂല, അല്ലെങ്കിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ റമദാൻ മാസത്തിൽ അതിനെ മുഴുവനും ചവിട്ടി തേക്കുന്ന രീതിയിലാവരുത്. ഒരുവിധപ്പെട്ട മുസ്ലിങ്ങൾ പഴയതുപോലൊന്നുമല്ല, ഇപ്പൊ മനസ്സറിഞ്ഞു കൊടുക്കുന്നവരാണ്, അയൽവാസികളൊക്കെ സഹായിക്കുന്നവരാണ്, പാവങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവരാണ്. നിങ്ങൾ ഈ ഓടുന്നതിന്റെ അത്രയും വലിയ ദാരിദ്ര്യമൊന്നും നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ നാട്ടിലോ ഇല്ല. എവിടെയെങ്കിലും ഒരു കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സുബ്ഹാനല്ലാഹ്, 2000 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത് 500 രൂപയുടെ കിറ്റ് മാറ്റി വരുന്ന താത്തമാര് പോലും ഉണ്ട്. നമ്മൾ ആലോചിച്ച് നോക്ക, അതൊരു തൊഴില് പോലെ, ഒരു ജോലി പോലെ, അല്ലെങ്കിൽ ഒരു ഹരമായി മാറി. വെറുതെ കിട്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു ഹരമായി മാറി, അങ്ങനെ ആവരുത്. അങ്ങനെയുള്ളവർക്ക് മരിക്കുന്നത് വരെ ഈ കൈനീട്ടാനുള്ള ഒരു യോഗ്യതയായിരിക്കും അല്ല തരിക. ആരെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ട് തരാണ് ഒരു കിറ്റ്, നമ്മളത് വാങ്ങി നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പറയണം, അല്ലാഹുവേ പടച്ചോനെ എനിക്കിതുപോലെ കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നീ നൽകണേ പടച്ചോനെ എന്ന് നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ ഉറപ്പ് പറയുകയാണ്, ഒരു റമദാനിലെങ്കിലും നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിങ്ങൾ മരിക്കൂല. 100% ഈ സ്ഥാപനത്തിന്റെ അകത്തിരുന്നുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ സഹോദരിമാരൊക്കെ അത് പഠിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള സമ്പന്നർ നമുക്ക് പൈസ തരാണ്, ഒരു 2000 രൂപ തന്നു, അത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് അല്ലാഹു അടുത്ത വർഷമെങ്കിലും എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സമ്പത്തിന് തരണേ അല്ലാന്ന് ഈ നോമ്പിന് നെഞ്ചു നീറിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ആ ഭാഗ്യം നിങ്ങൾക്ക് തരാതെ അല്ലാഹു നിങ്ങളെ മരിപ്പിക്കൂല. ഇന്ന് കൊടുക്കുന്നവരൊക്കെ പണ്ട് വാങ്ങിയവരായിരുന്നു, അത് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് കൊടുക്കുന്നവരൊക്കെ പണ്ട് വാങ്ങിയവരായിരുന്നു, അത് നിങ്ങൾ മറന്നുപോകരുത്. അവര് വാങ്ങുമ്പോ അവർ ഉള്ളുകൊണ്ട് ചിന്തിച്ചിരുന്നു, അല്ലാഹുവെ എനിക്കും കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നൽകണേ അല്ലാന്ന് ഉള്ളുകൊണ്ട് ചിന്തിച്ചിരുന്നു. അപ്പൊ ഇതാണ് അല്ലാഹു, ആ പടച്ചവനെ തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ റമദാനിൽ സാമ്പത്തികം നമ്മൾ കൈകാര്യം ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്താണ് വർദ്ധിക്കുന്നത്, നമ്മൾ എന്താണ് വർദ്ധിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി? ഈ റമദാൻ മാസത്തിൽ നമുക്ക് പകൽ ഭക്ഷണം, വെള്ളം, ഇതൊക്കെ നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുന്നു എന്ന് പറയാം.
പക്ഷെ ആ നീയത്ത് കറക്റ്റാണോ? ജനങ്ങൾ എന്ത് കരുതുമെന്ന് കരുതിയിട്ടാണോ? ജനങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണോ? എന്റെ നോമ്പ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന് വേണ്ടിയാണോ? അതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ തുൽഹത്ത് ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു നാലാമത് ഇസ്ലാമതം സ്വീകരിച്ച മുഹാജിറായ സ്വഹാബിയാണ്. ഇസ്ലാമതം സ്വീകരിച്ച നാലാമത്തെ വ്യക്തിയാണ് തുൽഹത്ത് ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിരൽത്തുമ്പ് പിടിച്ച് നടന്നുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ്. പിന്നെ മർദ്ദനങ്ങളായിരുന്നു, പിന്നെ ഉപദ്രവങ്ങളായിരുന്നു, നേടിയെടുത്തത് മുഴുവനും നഷ്ടപ്പെടുകയായിരുന്നു. മഹാനായ മസ്ഊദ് ബിൻ ബറാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ നടന്നു പോകുമ്പോ മക്കയുടെ തെരുവോരത്ത് ഒരു മനുഷ്യന്റെ കൈയും കാലും കെട്ടിയിട്ട് ആ മക്കയുടെ മണ്ണിലിട്ടിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ഞാൻ ചെന്നു നോക്കുമ്പോ അത് മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവാണ്. ആ പ്രിയപ്പെട്ട സഹോദരൻ എറിയുന്നവരിൽ ഒന്നാമതായി മുമ്പിൽ ഉണ്ടായിരുന്നത് ആ തുൽഹയെ പ്രസവിച്ച ഉമ്മയായിരുന്നു എന്ന് മസ്ഊദ് ബിൻ ബറാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഉമ്മ പോലും മൂർച്ചയുള്ള കല്ലുകൊണ്ട് അവനെ എറിഞ്ഞു. നീ എനിക്ക് വേണ്ട, ഈ നാടിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എറിഞ്ഞു. അതാണ് തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു. ആ പ്രിയപ്പെട്ടവർ അവരെ പോലെയുള്ളവരാണ് ഹൗദൽ കൗസറിൽ ആദ്യമായി വന്ന് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദലിന്റെ പാനം നുകരുന്നത്. ഈ തുൽഹത്ത് റളിയല്ലാഹു അൻഹുവാണ് ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിസരപ്പെരുന്ന പലരും പിന്തിരിഞ്ഞോടുമ്പോൾ ആരംഭ റസൂലിന്റെ ചാരത്തുറച്ചു നിന്നത് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന അസ്ത്രങ്ങള് തന്റെ മാരണം കാണിച്ച് തടുത്തു വെച്ചത് മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഈ തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിൽ വന്ന മുഴുവൻ സമ്പാദ്യങ്ങളും എന്തെങ്കിലും ബാക്കിയായാൽ രാത്രി ഉറങ്ങാൻ കഴിയാതെ പിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അതിനെ വീതിച്ചു കൊടുത്തിട്ടേ സമാധാനിക്കുകയുള്ളൂ. അതാണ് തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. അവലു നാസി വറൂദൻ അലൈഹി ഫുഖറാ അൽ മുഹാജിരീൻ. മുഹാജിരീങ്ങളിൽപ്പെട്ട പാവങ്ങളാണ് ആദ്യമായി ഹൗദൽ കൗസറിന്റെ ഭാഗത്തേക്ക് വന്ന് അത് നുകരുന്നത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ കൂടെ പോകാൻ നമുക്ക് യോഗ്യതയില്ല, പക്ഷെ നമുക്കതിന് കഴിയും. നമുക്കതിന് കഴിയുമെന്ന് ചോദിച്ചാൽ പരിശ്രമിച്ചാൽ നമ്മളിന് നമ്മുടെ ആയുസിന്റെ ബാക്കി കൊണ്ട് എത്ര പരിശ്രമിച്ചാലും കൂടെ എത്തൂല. പിന്നെ യജമാനായ റബ്ബാണല്ലോ ഓരോരുത്തർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. നമുക്ക് കണക്കുകൂട്ടാനേ പറ്റൂ. അതിനപ്പുറമാണ്, കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണ് അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോ അവരിലേക്ക് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു ഹിജറയുണ്ടല്ലോ. അതായത് സർവ്വതും വെടിയൽ, അള്ളാഹുവിന് വേണ്ടി മറ്റു ഭൗതികമായ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചങ്ങലക്കണ്ണികളൊന്നും ഇല്ലാതെ അള്ളാഹുലേക്ക് ചേർന്നു പോവുക എന്നതുകൊണ്ട് ചിലപ്പോ അള്ളാഹു നമ്മെ സഹായിക്കും. ആ രീതിയിൽ പരിശ്രമിക്കാൻ അള്ളാഹു തൗഫീക് തരട്ടെ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നെ അള്ളാഹു കൊണ്ടുപോയി ഹൗദൽ കൗസറിന്റെ ഭാഗത്ത് എന്നെ കൊണ്ടുപോയി. ഞാൻ അതിന്റെ മനോഹാരിത കണ്ട് എന്റെ കൈ കൊണ്ട് ഞാനതിലേക്കൊന്ന് ഹൗദൽ കൗസറിലേക്ക് ഞാനൊന്ന് കൈയിട്ടു. സഹാബത്തിനോട് മുത്തു ഹബീബ് പറയുകയാണ്, ആ കൈ ഞാൻ പുറപ്പെടുത്തപ്പോൾ അതിന്റെ സുഗന്ധം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഞാൻ ചോദിച്ചു, മാഹാദാ, ഇതെന്താണ് റബ്ബേ? ഇങ്ങനെ ഒരു വെള്ളം ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു പാനം ഞാൻ കണ്ടിട്ടില്ലല്ലോ. മാഹാദാ, ഇതെന്താണ് ചോദിച്ചപ്പോ ഹാദൽ കൗസറുൽ ലദീ അതാകഹുല്ലാ. നബിയേ, ഇത് അങ്ങേക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഹൗദൽ കൗസറാണ്. അങ്ങയുടെ പ്രിയപ്പെട്ട പാവങ്ങൾക്ക്, സാധുക്കൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, മുഖ്ലിസീങ്ങൾക്ക് പരലോകത്ത് ദാഹിച്ച് വലഞ്ഞ് തൊണ്ട വരണ്ട് നാവ് നീട്ടി അലഞ്ഞു ഓടി വരുന്നവർക്ക് കൊടുക്കാൻ അല്ലാഹു തന്നതാണ്. നബി തങ്ങൾ പറയുന്ന ഹൗദി വസീറത്തു ശഹർ, ഒരു മാസത്തെ വഴി ദൂരമുണ്ടെന്ന് കടങ്ങി കറങ്ങി യാത്ര ചെയ്തു വരാൻ ഒരു മാസത്തെ വഴി ദൂരമുണ്ട്.
ഇവിടെ ഒരു ഉസ്താദ് വന്നപ്പോ ഞാൻ ഇതിന്റെ താഴ്ഭാഗം കൊണ്ട് കാണിച്ചു. അപ്പൊ അദ്ദേഹം പറയാം, കുറെ നടക്കാനുണ്ടല്ലോ, വാക്കുവി. രണ്ടു ദിവസം നടന്നാലും തീരൂലല്ലോ. നമ്മുടെ വസ്തു ഇതിന്റെ മുകളിലൊക്കെ ഉണ്ട്, ഒരേക്കർ സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഫുള്ള് നടന്നു വന്നാൽ കുറച്ച് ദിവസം എടുക്കും. നമ്മൾ കാണാൻ നമ്മുടെ ഈ വസ്തുവിന്റെ ഒരറ്റത്ത് ഈ ഒരു ചെറിയ ബിൽഡിംഗ് ആണെങ്കിലും ഇവിടെയൊക്കെ അതിന്റെ താഴ്ഭാഗത്തൊക്കെ അതിന്റെ സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാഷാല്ല, മുകളിലത്തെ പണി കഴിഞ്ഞാൽ പിന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കും. കേവലം നമ്മളെ ദുനിയാവിൽ നമ്മൾ വാങ്ങുന്ന ഒരു വസ്തുവിന്റെയോ ഒരു ചെറിയ വീടിന്റെയോ സ്ക്വയർ ഫീറ്റ് ഒക്കെ കാണുമ്പോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ദുബൈയില്, നമ്മളെ ഇപ്പൊ ഈ നോമ്പിന് ദുബൈയില് നമ്മുടെ യൂസുഫ് അലി സാറിന്റെ പുതിയ വീട്ടിലേക്ക് ഇഫ്താറിന് വേണ്ടി വിളിച്ചിരുന്നു. അങ്ങനെ ആ വീട്ടിൽ പോകാനുള്ളൊരു അവസരം കിട്ടിയപ്പോ അവിടെ ചെല്ലുമ്പോ ആ വീടെന്ന് പറഞ്ഞാല് ആ വീടിനകത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി തന്നെ നമ്മളെ മഞ്ഞപ്പാറ പള്ളിയിൽ എത്ര ഉണ്ടാവും. ആ വീടിനകത്തുള്ള പള്ളി നിസ്കരിക്കാൻ വേണ്ടി മൂപ്പര് കെട്ടിരിക്കണം. നമ്മുടെ നിസ്കാരമുറി ഇല്ലേ, നമ്മുടെ നിസ്കാരമുറിയെ കുറിച്ച് പറയണ്ട. നമ്മുടെ നിസ്കാരമുറി ഉൾക്കാടനത്തിന്റെ അന്ന് എഞ്ചിനീയർ വന്ന് പറഞ്ഞു കൊടുത്ത് ഉസ്താദൊക്കെ ഒന്ന് ഫാത്തിയെ കൂതി, ഇതാണ് ഉസ്താദെ എന്റെ നിസ്കാരമുറി, ഭാര്യക്ക് നിസ്കാരമുറി ഇല്ലെങ്കിൽ വീട് വേണ്ടെന്നാ പറഞ്ഞിരിക്കണെന്ന് പറയും. രണ്ടു വർഷം കഴിഞ്ഞ് നിസ്കാരം മുറിച്ച് നോക്കണം, കാക്കാരുടെ ട്രൗസറും ഉമ്മാടെ പാവാടെ ഒക്കെ കഴുകി വിരിച്ചിട്ടുണ്ടാവും. പിന്നെ പൊട്ടിപ്പോയ TV, പൊളിഞ്ഞുപോയ പാത്രം, വർക്കാവാത്ത ഇസ്തിരി, പൊട്ടിപ്പോയ എമർജൻസി, മക്കളെ പഴയ നിക്കറുടുപ്പ്, വനിയൻ 10 രൂപയ്ക്ക് ആറ്റിങ്ങി എന്ന് വാങ്ങണം, എല്ലാം അതിനകത്തുണ്ടാവും. അതാണ് നമ്മുടെ നിസ്കാരം മുറി. എലി ഉണ്ടാവും, പാറ്റ ഉണ്ടാവും, പൂച്ച ഉണ്ടാവും, പെരിച്ചാഴി ഉണ്ടാവും. പാലിയാച്ചിന് ഭയങ്കര വാത്താളാടിയാണ്. എന്റെ ഈ പാല് എനിക്ക് നിസ്കാരം മുറി ഇല്ലെങ്കിൽ എന്റെ വൈഫിന് പറ്റൂല എന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് കാക്ക പറയാ. അപ്പൊ അങ്ങനത്തെ നിസ്കാരം മുറിയല്ല, ഇതൊരു പള്ളി തന്നെ അതിനകത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. അടുക്കള എന്ന് പറഞ്ഞ ബൊഫയാണ് താത്ത, ബൊഫെ. ഇഷ്ടമുള്ളത് വരി വരിയാ നിന്നെടുത്ത് കഴിക്കാം കാക്കാക്കും താത്താക്കും എല്ലാവർക്കും. അള്ളാഹു താല ബറക്കത്തിന് ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പൈസ കിട്ടിക്കാണോ, അല്ലെങ്കിൽ എന്തായാലും ബറക്കത്തിന് ദുആ ചെയ്യൂല, ചെറിയ പൈസ കിട്ടി അള്ളാഹു താല കബൂലാക്കട്ടെ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര നടന്നാലും എത്ര യാത്ര ചെയ്താലും തീരാത്തത്ര വിശാലമാണ് ഭൗതിക ലോകത്തെ നമ്മുടെ സൗകര്യങ്ങൾ പോലും അത്ര വിശാലമാണെങ്കിൽ ഹൗദുൽ കൗസറിനെ കുറിച്ച് അല്ലാഹു റസൂൽ പറയാണ്, എന്റെ ഹൗദിന്റെ ചുറ്റാകെ ഒരു മാസം ഒരു മനുഷ്യൻ നടന്നാലും അത് നടന്നു തീരൂല, അത്രമേൽ വിശാലമാണ്. എന്നിട്ട് മുത്തു ഹബീബ് പറയാണ്, അതിൽ നിന്ന് ഒരല്പം ആരെങ്കിലും കുടിച്ചാൽ പിന്നവന് പരലോകത്ത് ദാഹമില്ല, പിന്നവന് മഹ്ശറയിൽ ദാഹമില്ല, പിന്നവന് പരലോകത്ത് ദാഹമില്ല. പരലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദാഹമാണ്, ദാഹമാണ്. ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് കേരളം ചർച്ച ചെയ്യുന്നത് ആട് ജീവിതത്തെ കുറിച്ചാണ്, ആട് ജീവിതത്തെ കുറിച്ചാണ്. ഞാന് കൊറേ കാലങ്ങൾക്ക് മുമ്പ് ബിന്യാമീന്റെ ആട് ജീവിതം എന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനമായും എഴുതിയിരിക്കുന്നത് ദാഹത്തെ കുറിച്ചാണ്, വെള്ളത്തെ കുറിച്ചാണ്. ഒറ്റക്ക് മരുഭൂമിയിലൂടെ വെള്ളം കാണാതെ ദിവസങ്ങളോളം മാസങ്ങളോളം നടന്നു പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു തുള്ളി വെള്ളം കിട്ടാതെ മണ്ണ് തിന്നേണ്ടി വരുന്ന സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കി. ഇതിനേക്കാൾ കഠിനമല്ലേ ഇത് ദുനിയാവാണ്, ഇതിനേക്കാൾ കഠിനമല്ലേ മഹ്ശറ. ഇന്നനാന റുജൂഇലാ ഖസി ഹൗലികലിൽ അതാസ് യൗമന ശിരിക്ക് താബിയാ സയ്യിദി ഖൈറൻ നബീ. അല്ലാഹുവേ, ഞങ്ങൾ ആട്ടിയോടിക്കല്ല് പടച്ചോനെ, ഞങ്ങൾ അവിടത്തേക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പാട് വിടുവരം ചെയ്യുന്നത്. അല്ലാഹുവേ, ഈ പൊരുവെയിലത്ത് പോലും ഈത്തമാര്, ഈ സഹോദരങ്ങൾ, ഈ തിരക്ക് പിടിച്ച പ്രിയപ്പെട്ട ഉസ്താദുമാര് റഹ്മാനിയുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നെങ്കിൽ അല്ലാഹുവേ, അതിന് പകരമായി നീ അവർക്ക് നാളെ ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ, ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ. ഒരു തുള്ളി അതിൽ നിന്ന് കുടിച്ചാൽ പരലോകത്ത് പിന്നെ ആ മനുഷ്യന് ദാഹമില്ല. ഹൗദിനോട് ചേർന്ന് നിൽക്കുന്ന ചില സഹാബികളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ സഹാബി സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ത സ്വാഹിബി അലൽ ഹൗല വ സ്വാഹിബി ഫിൽ ഗാർ. ഗുഹയിൽ ഒറ്റക്കായിരുന്നല്ലോ നബിതങ്ങളുടെ കൂടെ ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജ്റ പോകുന്ന സമയത്ത്
അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഗുഹയിലും എന്റെ കൂടെ നീയാണ്, ഹൗദിലും എന്റെ സഹോദരൻ എന്റെ കൂട്ടുകാരൻ നീയാണ്, ഗുഹയിലും എന്റെ കൂട്ടുകാരൻ നീയാണ്. മാഷാല്ലാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടാത്ത സ്ഥാനം ഏതെങ്കിലും ഉണ്ടോ? ഹൗദുൽ കൗസറിന്റെ ഭാഗത്തും മറ്റ് സഹാബികളെക്കാൾ കൂടുതൽ അടുത്ത് നബിതങ്ങളോട് നിൽക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. നൂറിൽ തിളങ്ങുന്ന സിദ്ദീഖരേ, നൂറാറ്റലിൻ സ്നേഹസാബല്യമേ, നൂറിൽ അമീനിന്റെ സായുജ്യമേ, നോവിൽ തലോടിയ സാഹിബരേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം അത്രമേൽ വിലപ്പെട്ടതായിരുന്നു, എന്തിനേക്കാളും മികച്ചതായിരുന്നു, ആരെക്കാളും മികച്ചതായിരുന്നു. അതുകൊണ്ട് ഹൗദിൽ എന്നോടൊപ്പം നീ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും തമ്മിൽ ചെറിയ വിഷയത്തിൽ പിണങ്ങി. ആ പിണക്കം ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യത്തിലും ഉണ്ടാവും, എല്ലാ കാര്യത്തിലും ഉണ്ടാവും. സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും, കൂട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും, ഉസ്താദന്മാരും ശിഷ്യന്മാരും പിണങ്ങും. ഞാൻ ഉസ്താദ് വരെ പിണങ്ങിയിട്ടില്ല, പിണങ്ങാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് വരട്ടെ. അത് ഉസ്താദ് പറഞ്ഞാൽ പോയിന്റാ, പിണങ്ങണമെങ്കിൽ ദുനിയാവ് വേണം, അപ്പോഴാണ് പിണങ്ങുക. ദുനിയാവിന്റെ ഒരു ചിന്ത വന്നാൽ പിണങ്ങും. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാഷാല്ലാ ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. അള്ളാഹു ഒരിക്കലും വരുത്താതിരിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം വന്നാൽ പിന്നെ മരിക്കണാണ് അതിന് പകരം, മരിക്കണാണ് അതിന് പകരം നല്ലത്. പിണക്കം ജീവിതത്തിലുള്ളതാ. നമ്മളെ താത്തമാരോട് ചോദിച്ചാൽ അറിയാം പിണക്കം. അല്ലാ സുബ്ഹാനല്ലാ, അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടേനും പിടിച്ചേനും, എന്റെ ഈത്തപ്പഴം എടുത്തോണ്ട് പോയി, എന്റെ ഓറഞ്ച് എടുത്തോണ്ട് പോയി, അങ്ങനെ അവൾ ഇഫ്താർ നടത്തിയിട്ട് എന്നെ വിളിച്ചില്ല, അവളൊരു ഒടുക്കത്തെ ഇഫ്താർ, നരകത്തിൽ പോണ ഇഫ്താർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലാ പിണക്കാണ്. ചെറിയ കാര്യം മതി, റമദാനാണെന്നൊന്നും നോക്കൂല, അത് അട്ടൽ തന്നെ. അപ്പൊ ഈ ഒരു പിണക്കം ദുനിയാവില് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹുവിന് ഒരു ദിവസം ചെറിയ രീതിയിൽ, നിസാരമായ ഒരു കാര്യത്തിന്, കുഞ്ഞു കാര്യത്തിന് ചെറിയ രീതിയിൽ ഒന്ന് പിണങ്ങിയുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്, യാ റസൂലല്ലാ, എന്നോട് ഉമർ പിണങ്ങി നബിയേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിണങ്ങി എന്ന് പറഞ്ഞ ഉടനെ തന്നെ നബി തങ്ങൾ നേരെ പോവാൻ. എവിടേക്ക്? ഒരു ചെറിയ കാര്യത്തിന് പിണങ്ങി എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടേണ്ട കാര്യമൊന്നുമില്ല, നബി തങ്ങൾ ഇറങ്ങി ഓടുകയാണ് ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, നേരെ പോയി. ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്നപ്പോ ഉമർ റളിയല്ലാഹുവിന് അവിടെ ഇല്ല, വരുമ്പോ ഞാൻ വന്നിട്ട് പോയി എന്ന് പറയാൻ പറഞ്ഞിട്ട് തിരിച്ചു നേരെ പള്ളിയിലേക്ക്. അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലെത്തി കുറച്ചു കഴിയുമ്പോ ഉമർ റളിയല്ലാഹുവിന് വരികയാണ്. എന്തോ വലിയ വിഷയം ഉണ്ടെന്ന് മനസ്സിലായി, ഓടി വന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ അബൂബക്കറിനോട് പിണങ്ങിയോ? ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞു, ഇതിനായിരുന്നു നബിയെ അങ്ങ് ഇങ്ങനെ ഓടി അവിടെ വന്ന്, അവിടെ നിന്ന് പേടിച്ച് ഞാൻ ഇവിടെ വന്ന്. അതൊരു നിസാരമായ കാര്യമാണ്, അങ്ങനെ ഒരു വലിയ വിഷയമൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നബി തങ്ങൾ ചാടി എഴുന്നേറ്റു, അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിനോട് പിണങ്ങാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു ഉമറേ? ഒരു സ്വഹാബിയെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു സ്വഹാബിയെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മാപ്പാക്കണം അബൂബക്കറെ, എന്റെ മനസ്സ് ഇത്ര സങ്കടപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. അത്രയ്ക്ക് സ്നേഹമാണ്, ലോകത്തൊരു സഹാബിയോടും കാണിക്കാത്ത ഒരു സ്നേഹമാണ്. നബി തങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ ജനങ്ങൾ മുഴുവനും കണ്ടുമുട്ട, നിങ്ങൾ പറയുന്നത് കള്ളമാണ് കള്ളമാണ് കള്ളമാണെന്ന് പറഞ്ഞ് എറിയാൻ കല്ലെടുത്തപ്പോ എന്നെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞൊരു സത്യമാണ് നബിയെ എന്ന് പറഞ്ഞ ഒരേ ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ അബൂബക്കറിനോട് നീ പിണങ്ങരുത് എന്ന് സയ്യിദന മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരൊക്കെ ഹൗദിന്റെ പരിസരത്ത് നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യബ്അസുല്ലാഹു സബഈന അൽഫ മലക്കും ബിഐദിഹിം അസാ മിന്നാറ്, നരകത്തിന്റെ വടിയും കൊടുത്ത് 70,000-ത്തോളം വരുന്ന മലക്കുകളാണ് മനുഷ്യരെ പരലോകത്ത് മേച്ചുകൊണ്ടിരിക്കുന്നത്. ആടിനെ മേയ്ക്കുന്നത് പോലെ മഹശറയുടെ ചുട്ടുവള്ളുന്ന ചെമ്പ് വെടുത്ത തറയില് നിൽക്കാൻ കഴിയാതെ കത്തിപ്പടരുന്ന തീയുടെ മണ്ണില് അവിടെ നിന്നുകൊണ്ട് മനുഷ്യരിങ്ങനെ പരക്കം പായുമ്പോ
എഴുപതിനായിരത്തോളം മലക്കുകള് അസാ മിന്നാർ, തീ കൊണ്ടുള്ള വടിയുണ്ടല്ലോ, ആ വടിയും കൊണ്ടാണ് മനുഷ്യനെ ഇങ്ങനെ അടിച്ചും തടത്തിയും കൊണ്ടുപോകുന്നത്. ആ മനുഷ്യരെ മുഴുവനും ഇങ്ങനെ കൂട്ടിവെക്കുന്നത് അവിടെ നിന്നാണ് ഹൗദിന് വേണ്ടി അല്ലാഹു ആളെ തിരഞ്ഞെടുക്കുന്നത്. അവിടെ നിന്നാണ് ഹൗദുൽ കൗസറിന് വേണ്ടി അല്ലാഹു ആളെ തിരഞ്ഞെടുക്കുന്നത്. തളർന്നു ഓടിയെത്തുമ്പോൾ തിളയ്ക്കും നാറ് കാണുമ്പോൾ തരേണേ കൈകൾ നീട്ടുമ്പോൾ തിരുത്തോഹ നബിയോരേ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ. അല്ലാഹുവേ ഞങ്ങൾ അവിടെ നിന്ന് ആട്ടിയോടിക്കല്ലേ അല്ലാ, ഹൗദിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ആട്ടിയോടിക്കല്ലേ അല്ലാ, ആ ഹൗദിന്റെ ഭാഗത്ത് അല്ലാന്റെ റസൂല് കൊടുത്ത ഒരു വടിയും കൊണ്ട് ഒരു സ്വഹാബി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹൗദിന്റെ ഭാഗത്ത് മലക്കുകളെ കൂടാതെ ഒരു സഹാബി വടിയും കൊണ്ട് നിൽക്കുന്നതാണ്. ഒരു സംഘത്തെ ആ സ്വഹാബി വടി കൊണ്ടടിച്ചുകൊണ്ടേയിരിക്കും. നാളെ പരലോകത്തേക്ക് മനുഷ്യരിങ്ങനെ ഈ തീ തുപ്പുന്ന മണ്ണിൽ നിന്ന് ചെമ്പ് പഴുത്ത തറയിൽ നിന്ന് ഹൗദിന്റെ ഭാഗത്തേക്ക് പോകാൻ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോ ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത് ഒരു സഹാബി വടിയുമായി നിൽക്കും. അങ്ങനെ ഒരു സഹാബി നിൽക്കണമെങ്കിൽ ആ സഹാബി ആരായിരിക്കും? ആ സ്വഹാബി ആരായിരിക്കും? അത്ര അത്ര ധൈര്യം, അള്ളാഹുന്റെ റസൂൽ അത്ര വിശ്വാസം അർപ്പിച്ച ചങ്കൂറ്റമുള്ള ഒരു സഹാബി ഉണ്ടെങ്കിൽ ആ സഹാബി ആരായിരിക്കും? ഒന്ന് രണ്ടുപേരും പറയാം നോക്കട്ടെ. ഞങ്ങള് ഉമർ ഖത്താബ് ഒരു മോൻ പറഞ്ഞു ഉമർ ഖത്താബ്, കാരണം ആ മോൻ കേട്ടിട്ടുള്ളത് ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹുവിനെ പോലെ തകർത്തടിക്കുന്ന വേറെ സഹാബി ഇല്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അടുത്തത് പറയടാ അങ്ങ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, വലുതാകുമ്പോ പ്രസംഗിക്കാനുള്ളത് ആക്കാരേറ്റ് പോയിട്ട് അന്ന് ഇർഷാദ് ബാക്കി അവിടെ തന്നെ കാണും. ഖത്തീബായിട്ട് പറയ് ആരാണ് ഏത് സഹാബി ആയിരിക്കും? അറിയോ അറിയോ വീരപ്പൂലി എന്നോരോ മന പേരുള്ള ബിരീദർ സാര സമ്പൂർണരേ പാരിൽ സന്മാർഗത്തിൻ ഭൂരീതം കാട്ടാനായി നേരിൽ നടന്ന പടയാളരേ. ആരാണ് വീരപ്പൂലി? ആരാണ് വീരപ്പൂലി? ആരാണ് മഹാനായ അലി ഹൈദറുൽ കർറാ റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, യാ അലിയു അല്ലയോ അലിയേ, മഅക യൗമൽ ഖിയാമത്തി അസ, ഖിയാമത്ത് നാളിൽ നിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടാകും അലിയേ. തദൂദു ബിഹാ അൽ മുനാഫിഖീന അനിൽ ഹൗദി, എന്റെ ഹൗദുൽ കൗസറിന്റെ ഭാഗത്തു നിന്ന് മുനാഫിഖീങ്ങളെ മുഴുവനും ആ വടി കൊണ്ട് നീ തല്ലി ഓടിക്കണേ അലിയേ. അവിടെ മലക്കുകളില്ലാത്തത് കൊണ്ടല്ല അടിക്കാൻ, അലി റളിയല്ലാഹുവിന് കിട്ടുന്ന ഒരു പവറാണ്. അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ വടി കൊടുക്കാൻ ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത് മുനാഫിക്കീങ്ങൾ വരുമ്പോ അവരെ തല്ലി ഓടിക്കണം. മുനാഫിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഹദീസിൽ മൂന്ന് അടയാളമുണ്ട് അവർക്ക്. നിങ്ങളിൽ ഉണ്ടാവാം, അവർക്ക് തൊപ്പി ഉണ്ടാവാം, അവർക്ക് ഷാൾ ഉണ്ടാവാം, അവർക്ക് മഫ്ത ഉണ്ടാവാം, അവർക്ക് മക്കന ഉണ്ടാവാം, അവര് തറാവീഹിന് ഒന്നാമത്തെ സഫി നിൽക്കുന്നുണ്ടാവാം. സ്ത്രീകളുടെ തറാവീഹിന് പോയി മാരിവ് കഴിയുമ്പോ തന്നെ നിക്കറും ചൊല്ലിയിരിക്കണ താത്തയായിരിക്കാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഈ പറയണ മൂന്ന് അടയാളം ഉണ്ടെന്ന് നോക്കണം. അവര് മുനാഫിക്കാണ്, അവർക്ക് ഹൗദുൽ കൗസറിന്റെ ഭാഗത്തു നിന്ന് ഒരു തുള്ളി പോലും കിട്ടൂല. ഏതെങ്കിലും റെക്കമെന്റ് കൊണ്ട് കിട്ടാൻ സാധ്യതയായി ഹൗദന്റെ ഭാഗത്ത് അവര് വന്നാൽ വീരപ്പുലി ഹൈദറുൽ കർറാർ റളിയല്ലാഹു അൻഹു തന്റെ വടി കൊണ്ട് അവരെ തല്ലി ഓടിക്കുമെന്ന് നബിയിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്, മുനാഫിക്കീങ്ങളെ ആ വടി കൊണ്ട് അടിക്കണം. മുനാഫിക്കീങ്ങളുടെ അടയാളം മൂന്നാണ് ഹദീസുകളിൽ കാണാം. ഒന്ന്, ഇദാ അദ്ദസ കദബ, സംസാരിച്ച കളവ് പറയും. നോമ്പുണ്ടാവും, വറുത ഉണ്ടാവും, മഫ്തന ഉണ്ടാവും, മക്കന ഉണ്ടാവും, തറാവീഹ് ഉണ്ടാവും, പക്ഷേ സംസാരിച്ച കള്ളമാണ്. പള്ളിയിലെ ഖത്തീബായിരിക്കാം, മഹല്ല് സെക്രട്ടറി ആയിരിക്കാം, 30 കൊല്ലം കൊണ്ട് പ്രസിഡന്റ് ആയിരിക്കാം, 40 കൊല്ലം കൊണ്ട് സെക്രട്ടറി ആയിരിക്കാം, 10 മക്കളെ ഇഫ്ലാക്കിയവരായിരിക്കും.
മക്കത്തായിരിക്കാം, മക്കൾ മുഴുവനും ആഫുദീങ്ങളാണെന്ന് പറഞ്ഞവരായിരിക്കാം, റമദാന്റെ അവസാന പത്ത് മുഴുവനും മക്കത്തായിരിക്കാം, ഒന്നും കാര്യമില്ല. ഇതാ അദ്ദസ കഥവ സംസാരിച്ച കളവ് പറയുള്ളൂ, നാക്കെടുത്താ നുണേ പറയുള്ളൂ. അവര് മുനാഫിക്കാണ്. അവരുടെ മറ്റൊരു അടയാളങ്ങളും അല്ലാഹ്ക്ക് വേണ്ട. ഈ ഒരൊറ്റ അടയാളം കൊണ്ട് ഹൗദ് നിഷേധിച്ചു, ഈമാൻ നഷ്ടപ്പെട്ടു. അവര് കള്ളന്മാരാണ്, കപടന്മാരാണ്. അള്ളാഹു എന്നെ നിങ്ങളെ കാത്തിരിക്കട്ടെ. രണ്ടാമത്തത്, ഇദ ഉത്തുമിന ഖാനാ, കുറെ വിശദീകരിക്കാനുണ്ട്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, കാരണം കള്ളം പറയുന്നവര് കള്ളം പറയും. എത്ര വിശദീകരിച്ചാലും അവര് നന്നാവൂല, കള്ളം പറഞ്ഞോണ്ടിരിക്കും. അവന് വിശദീകരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കണം. അല്ലാഹുവേ, എത്ര കളവ് ഞാൻ മക്കളോട്, ഭാര്യയോട്, മരുമക്കളോട്, കുടുംബത്തിനോട്, അയൽവാസികളോട്, ബന്ധുക്കളോട്, നാട്ടുകാരോട്, കുടുംബത്തിന് പോയപ്പോ, സലാത്തിന് പോയപ്പോ, ഇഫ്താറിന് പോയപ്പോ, പ്രസംഗത്തിന് പോയപ്പോ, കടയിൽ പോയപ്പോ, ചന്തയിൽ പോയപ്പോ, ബസ്സിൽ കണ്ടപ്പോ, വഴിയിൽ കണ്ടപ്പോ, എത്ര കളവ് പറഞ്ഞിട്ടുണ്ട്. അല്ലാ, സ്വയം ചിന്തിച്ചാ മതി. ഇത് ഉത്തുമിന ഖാന, രണ്ടാമത്തത് വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഭർത്താവിന് ഭാര്യയെ വിശ്വാസമാണ്, ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമാണ്. രണ്ടുപേരും പരസ്പരം വഞ്ചിക്കുകയാണ്. അവരിന് എത്ര ഇബാദത്ത് ചെയ്താലും അള്ളാഹുവിന്റെ ലോകത്ത് അവര് കപടന്മാരാണ്. മക്കൾ മാതാപിതാക്കൾക്ക് വിശ്വാസമാണ്. എന്റെ മോൾ അങ്ങനെയല്ല, എന്റെ മോള് സൂപ്പറാണ്, എന്റെ മോൾ അങ്ങനെയൊന്നും പോവില്ല, എന്റെ മോളെ കുറിച്ചല്ല അങ്ങനെ പറഞ്ഞത്, എന്റെ മോനെ കുറിച്ചല്ല അങ്ങനെ പറഞ്ഞത്. അവർ മാതാപിതാക്കളെ വഞ്ചിച്ചും പറ്റിച്ചും അവരെ വിശ്വാസ വഞ്ചന നടത്തുന്നവരാണ്. അതും അങ്ങനെയാണ്, കപടന്മാരാണ്. അപ്പൊ ഈ തറാവിഹി 8 വാട്സപ്പ് ഗ്രൂപ്പ്, 20 വാട്സപ്പ് ഗ്രൂപ്പ് തറാവിഹി വേണ്ടെന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ UAE ഇപ്പോൾ തറാവിഹി എല്ലാ സ്ഥലത്തും 8 റക്അത്ത് മതി എന്ന് ഔഖാഫ് തീരുമാനിച്ചു. അപ്പൊ ഒരു ഇഫ്താറിന് പോകുമ്പോ ഔഖാഫിലെ പ്രതിനിധിയായ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട്, എനിക്ക് അറിയുന്ന അറബിയിൽ, ഞങ്ങൾക്ക് ചെറുതിലെ ഉസ്താദ് സംഭ്രമത്തിൽ തടസ്സെടുത്തുമ്പോ ഈ ഖിറാത്തു റാഷിദ എന്ന് പറയുന്ന കിതാബ് എടുത്തിട്ടുണ്ടായിരുന്നു. ഖിറാത്തു റാഷിദ അറബി സംസാരിക്കാൻ ഇപ്പൊ എനിക്ക് ഗുണപ്പെട്ടു. അന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ഉസ്താദ് ഇതൊക്കെ പഠിപ്പിച്ചിട്ട് എവിടെ കൊണ്ടുപോകാനാണ്? ഖിറാത്തു റാഷിദ ഖസസ് നബി, ഖസസ് നബി യൂസഫ് നബിയുടെ ചരിത്രമാണ്. വഖാന ഇബ്രാഹിം, വഖാന യൂസുഫ്, വഖാന യാക്കൂബ്, അങ്ങനെ അങ്ങനെ തുടങ്ങും. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ പോയിട്ട് പറയാലോ, അറബികളുടെ പറയാലോ, വക്കാൻ അബി എന്റെ വാപ്പയായിരുന്നു, അസൈനാർ, അങ്ങനെയാണ്. അങ്ങനെയാണ് അറബി പഠിക്കുക. അല്ലാതെ നമ്മൾ ഗൾഫിൽ പോയി ജോലി ചെയ്തിട്ട് പുസ്തകന്മാർക്ക് അറബി പഠിക്കാൻ പറ്റും? അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയതല്ലേ ഒരു മാസം UAE-യില്. UAE-യിൽ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോ ഞാൻ അവിടെ പോയിട്ട് ഉസ്താദിനെ ആദ്യം വിളിച്ച് പറഞ്ഞത്, ഉസ്താദ് ഖിറാത്തു റാഷിദ പഠിപ്പിച്ചതിന് അള്ളാഹു ദീർഘായുസ്സ് തരട്ടെ. കാരണം അവിടെ അറബികളോട് സംസാരിക്കണം, മലയാളം മിണ്ടാൻ പറ്റൂല. 20 ദിവസം അറബി സംസാരിക്കണം. പ്രസംഗിക്കാൻ പള്ളിയിൽ കൊണ്ടു ചെന്നാൽ ആദ്യത്തെ 10 മിനിറ്റ് അറബി സംസാരിക്കണം, അല്ലെങ്കിൽ ഉറുദു സംസാരിക്കണം, അല്ലെങ്കിൽ ഹിന്ദി, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. മലയാളം മിണ്ടാൻ പാടില്ല. 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മലയാളികളോട് മലയാളത്തിൽ പറയാം. അപ്പൊ അന്ന് ഇത് പഠിച്ചത് കൊണ്ടാണ് ഗുണപ്പെട്ടത്. അതിനകത്ത് ധാരാളം മോഡേൺ അറബികളുടെ വാക്കുകളുണ്ട്. ശരിക്കും നമുക്ക് അറബി സംസാരിക്കാൻ പറ്റും. ആ രീതിയിൽ ഞാൻ ആ ഔക്കാഫിലെ പ്രതിനിധിയോട് ചോദിച്ചു, നിങ്ങൾ 8 റക്അത്തായിട്ട് മൊത്തം പ്രഖ്യാപിച്ചതിന്റെ കാരണം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, യുവാക്കളെ പള്ളിയിലെ കടുപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അതിന് തിരിച്ച് ചോദിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാജ്യം വേറെയാണ് മക്കളെ, അതുകൊണ്ട് അസ്സലാമു അലൈക്കും പറഞ്ഞു ഞാൻ തടി സലാമത്താക്കി അവിടെ. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തറാവി മൊത്തത്തിൽ അങ്ങ് മാറ്റിയാൽ പള്ളിയിൽ ചെറുപ്പക്കാർ കൂടുതലോ എന്ന് പറയാം. പക്ഷെ അവിടെ പറയാൻ പറ്റൂല, അത് നമ്മളെ നാട്ടിൽ പറയാം. അവിടെ നമുക്ക് അവരോട് കാരണം ചോദിച്ചു, അവരെ കാരണം പറഞ്ഞു, അത്രേ ഉള്ളൂ. അവരെ പിന്നെ പഠിപ്പിക്കാനും നമുക്ക് പറ്റില്ല. അവരൊക്കെ വലിയ അവിടുത്തെ ഔക്കാഫിലെ പ്രതിനിധികളാണ്. ഞാൻ എന്റെ കുഞ്ഞ അറിവും കൊണ്ട് അത് കേട്ടിട്ട് ഞാൻ അവിടെ വന്നു. തിരിച്ചു പ്രതികരിക്കാൻ എന്റെ കൊണ്ട് ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല. വിശ്വാസ വഞ്ചന കാണിച്ചാൽ അവൻ മുനാഫിക്കാണ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു, നിങ്ങൾ എവരെ വിശ്വസിച്ചു? സ്ഥാപനത്തെ വിശ്വസിച്ചു, ഒരു അറബി കോളേജിനെ വിശ്വസിച്ചു, ഒരു ഭരണാധികാരിയെ വിശ്വസിച്ചു. നിങ്ങൾ വോട്ട് കൊടുക്കുമ്പോ നിങ്ങൾ വിശ്വസിച്ചു നമ്മളെ പരിഗണിക്കും, നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരും. പക്ഷെ അവര് വഞ്ചിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അവര് കള്ളന്മാരാണ്, കപടന്മാരാണ്. അവര് നാളെ പരലോകത്ത് വരുമ്പോൾ അവർക്ക് ഹൗദിന്റെ പാനം നുകരാൻ കഴിയില്ല. ഇദാ ബഅദ ഖലഫാ, വാഗ്ദാന ലംഘനം നടത്തുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം. വാഗ്ദാനം ചെയ്താൽ ലംഘിക്ക. മഅദനി ഉസ്താദ് സുഖമില്ലാതെ കിടക്കാണ്, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. വെന്റിലേറ്ററിലാണെന്നാണ് ഇന്നലെ മെസ്സേജ് വന്നത്. അള്ളാഹു വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ, വേദനയും പ്രയാസവും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. വാഗ്ദാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ പെട്ടെന്ന് മഅദനി ഓർമ്മ വന്നത് ഞങ്ങളൊക്കെ ആദ്യകാലത്ത് കേട്ട പ്രസംഗത്തിലെ വാഗ്ദാനങ്ങളാണ് മഅദനി ഉസ്താദിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. പ്രസംഗത്തില് എത്രയോ എത്രയോ പള്ളികൾക്ക് മദ്രസകൾക്കൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് അത് പാലിക്കപ്പെടാൻ കഴിയാതെ
കല്ലും മണ്ണും സിമെന്റും ആകട്ടെ എന്തോ ആവട്ടെ, അതൊക്കെ ഒരു കുട്ടി ഏറ്റെടുക്കലാവട്ടെ, അത് അത് പാലിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. ഇനി സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോ വിളിച്ചു പറയാം പ്രയാസാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കണം. അൽഹംദുലില്ല, നിങ്ങൾ ദുആ ചെയ്യാൻ നമ്മൾ ഒഴിവാക്കും. പക്ഷേ മനഃപൂർവ്വം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാൻ സാമ്പത്തികമുണ്ട്, കഴിവുണ്ട്. പക്ഷേ അതൊക്കെ അവന്മാർ ഒരാളെ പറ്റിക്കാൻ അന്ന് പ്രസംഗം കേട്ടപ്പോ ഒരു ആവേശം കൊണ്ട് പറഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ അവർ മുനാഫിക്കുകളാണ്, അവർക്ക് ഹൗദുൽ കൗസർ കൊടുക്കൂല എന്ന്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. ഈ കളവ് പറയലും വിശ്വാസ വഞ്ചനയും അതുപോലെ വാക്തത്വ ലംഘനവും അതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി വിശ്വാസത്തെ ഒന്ന് കറകളഞ്ഞ് ക്ലിയറാക്കി ക്വാളിറ്റിയുള്ള ക്വാണ്ടിറ്റിയുള്ള ഒരു സംഭവമാക്കി വിശ്വാസത്തെ നിങ്ങൾ മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വമിംബരി അലൽ ഹൗദ്, എന്റെ ഹൗദുൽ കൗസറിന്റെ മുകളിലാണ് എന്റെ മദീനത്തെ മിമ്പർ ഇരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ മിമ്പറില്ലേ, സുബ്ഹാനല്ലാഹ്, ആ മിമ്പർ ഇരിക്കുന്നത് എന്റെ ഹൗദിന്റെ മുകളിലാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഹൗദിൽ ആ മിമ്പറിന്റെ ഭാഗത്ത് നിൽക്കാൻ ആളുകൾക്ക് വെപ്രാളം. എവിടെ നിന്ന് നിസ്കരിച്ചാലും മാബൈന ബൈതി വ മിമ്പരി റൗദത്തിൻ മിൻ റിയാദിൽ ജന്ന, ആ റൗദയുടെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ സ്ഥലമാണ്. എന്റെ ഹൗദിന്റെ മുകളിലാണ് എന്റെ മിമ്പർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പർ നാളെ പരലോകത്ത് കൊണ്ടുവന്ന് ഹൗദിന്റെ ഭാഗത്ത് അതിനെ സ്ഥാപിക്കുമെന്ന് മുത്ത റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് മദീനത്തെ മിമ്പർ തന്നെയാണെന്നും അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയ മിമ്പറാണെന്നും അഭിപ്രായമുണ്ട്. മദീനത്തെ അതേ മസ്ജിദ് നബവിയിൽ കാണുന്ന അതേ മിമ്പർ തന്നെയാണ് പരലോകത്തെ ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത് കൊണ്ട് വെക്കുന്നതെന്നും പറയുന്നുണ്ട്. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കിയ മിമ്പറാണെന്നും അഭിപ്രായം പറയുന്നു. അപ്പോ മഹാന്മാര് പറയുന്നുണ്ട്, മദീനയുടെ മിമ്പറിനെ സ്നേഹിക്കുന്നവർ അവർ ഹൗദുൽ കൗസർ പരലോകത്ത് കുടിക്കുമെന്ന്. മദീനയുടെ മിമ്പറിനെ സ്നേഹിക്കുന്നവർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ആ മിമ്പറിന്റെ അടുത്തിരുന്ന് തേങ്ങിക്കരഞ്ഞു. സഹാബികൾ ചോദിച്ചു, എന്തേ കരയുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്പർശനം കിട്ടാതെ വന്നപ്പോൾ ഈ തടി കഷണം പോലും തേങ്ങിക്കരഞ്ഞു പോയെങ്കിൽ ഉമർ അവിടെ കിടക്കുകയാണ് ഈ വലത്തെ കയ്യിൽ വാള് വെച്ചിട്ടല്ലേ ഈ മുഹമ്മദിന്റെ തലവെട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അറേബ്യയിലൂടെ ഓടിയത്. അത് ഓർക്കുമ്പോ മിമ്പറിനെ കാണുമ്പോ എനിക്ക് കരച്ചിൽ വരികയാണെന്ന് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇന്നിപ്പോ മദീനത്ത് പോകുന്നവർക്ക് ഒരു പ്രാവശ്യമാണ് മദീന സിയാറത്ത് ചെയ്യാനൊക്കെ പറ്റൂ, ഗ്രൂപ്പിലൂടെ പോകുന്നവർക്ക് കുറെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പോയാൽ മിമ്പറിന്റെ ഭാഗത്ത് നിൽക്കാൻ കിട്ടുന്ന സമയം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ ഉപയോഗപ്പെടുത്തണം. മദീനയിൽ തളർന്നു വീണ മിമ്പറേ, മുബീൻ മനം അടർന്നു പോയ നേരമേ, തൊടാതെ എന്നെ മാറ്റിയെന്തിനാണു യാ നബീ, വിടാതെ എന്നും ചേർന്നിരുന്നതല്ലേ പൂങ്കനി. റസൂലിന്റെ മിമ്പറിനെ കുറിച്ചുള്ള വരികളാണ്. എന്തുകൊണ്ടാണ് നബിയെ എന്നെ തൊടാതെ പുതിയ മിമ്പർ കിട്ടിയപ്പോൾ എന്നെ മറന്നുപോയോ നബിയേ എന്ന് ചോദിച്ചിട്ട് കുഞ്ഞു മനുഷ്യ കുഞ്ഞു കരയുന്ന പോലെ ഒരു തടിക്കഷണം കരഞ്ഞു. അത് മദീനയുടെ മിമ്പറാണ്. ആ മിമ്പറിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് ഹൗദൻ കൗസറിന്റെ പാനീയമുണ്ടാവും. ആ മിമ്പറിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് മദീനത്ത് പോകുമ്പോൾ ആ മിമ്പറിന് പ്രത്യേക പരിഗണന, അതിനെ നോക്കാൻ, അതിന്റെ അടുത്ത് തിരിക്കാൻ, അതിന്റെ ചരിത്രം പഠിക്കാൻ, മാഷാ അള്ളാ, അതിന് സമയം ചെലവഴിക്കണം. ആ ചരിത്രം കേൾക്കുമ്പോ ഉൾപുളകമുണ്ടാകണം. അവർക്ക് ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത് ഒരു പരിഗണന ഉണ്ടാകുമെന്നാണ്. ഇതൊക്കെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ
ആ സമയത്താണ് ചോദിക്കുന്നത് തഅരിലു യൗമൈദിൻ യാ റസൂലല്ലാഹ്, ആ തഅരിലുനാ ആ തഅരിലുനാ യൗമൈദിൻ യാ ഹബീബല്ലാഹ്, നബിയേ ഞങ്ങളെ അങ്ങന്ന് തിരിച്ചറിയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ ആ ഹൗദിന്റെ ഭാഗത്ത് വരുമ്പോ ഞങ്ങളെ തിരിച്ചറിയുമോ നബിയേ? ഞങ്ങളെ വിളിക്കുമോ റസൂലേ? സഹാബത്ത് ചോദിക്കാണ്, അനസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബത്ത് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് അങ്ങ് ഹൗദിന്റെ രാജകുമാരനായിട്ടിരിക്കുമ്പോ ആ ജനങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ വരുമ്പോ യാ ഹബീബല്ലാഹ് ഞങ്ങളെ തിരിച്ചറിയുമോ റസൂലേ? നിങ്ങളെ തിരിച്ചറിയും, ഹൗദിന്റെ ഭാഗത്ത് പ്രത്യേകത്തിൽ തിരിച്ചറിയുന്നതിന് ചില ആളുകൾക്ക് അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ചില ആളുകൾക്ക് അടയാളമുണ്ടെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ പോവാണ്. സഹോദരിമാരെ സഹോദരങ്ങളെ ശ്രദ്ധിച്ചോളൂ, ചില ആളുകൾക്ക് അടയാളമുണ്ടെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അടയാളം ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? മുത്തു റസൂല് പറയാണ്, തരിദൂനാലയ്യ ഉറം മുഅജ്ജലീൻ മിൻ അസരിൽ വുളൂ, അല്ലാഹുവിനെ തഖ്വയോടെ പടച്ചവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വൃത്തിയോടെ നിങ്ങൾ വുളു എടുത്തിട്ടുണ്ടല്ലോ, ആ വുളുവിന്റെ അടയാളങ്ങൾ കൊണ്ട് കൈകാലുകൾ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു സംഘമുണ്ട്, അവരെ ഒരിക്കലും ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടി ഓടിക്കൂല, അവരെ പ്രത്യേകത്തെ തിരിച്ചറിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വുളു എടുത്തവരെല്ലാം രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, ഒന്നും എടുക്കേണ്ടതുപോലെ എടുത്തവര് രക്ഷപ്പെടും. അല്ല നമ്മളെ ഈ പറ്റിപ്പോ ഒന്നും നടക്കൂല, നമ്മുടെ വുളുവിന്റെ കാര്യം പറയണ്ട. സുബ്ഹാനല്ലാഹ്, നമ്മളെ വുളു എന്താണ് പ്രിയപ്പെട്ടവരെ? വുളുവിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഹൗദുൽ കൗസറിന്റെ ഭാഗം ആദ്യം മുതൽ പറഞ്ഞു വരുമ്പോ വുളു മുതൽ തുടങ്ങാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ അത്ര ക്ലിയർ ഉള്ളവർക്ക് അത് കിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി, അത്ര ക്ലിയർ ഉള്ളവർക്ക് അത് കിട്ടുള്ളൂ. ഹൗദുൽ കൗസറിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ നിൽക്കുമ്പോ കൈകാലുകൾ പ്രകാശിക്കുന്ന ഒരു വലിയ സംഘമുണ്ട്, അവര് വുളുവിന്റെ അടയാളമുള്ളത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വുളുവിന്റെ അവസ്ഥ എന്താ? നമ്മുടെ നിയ്യത്ത് എങ്ങനെയാ? വുളുവിന്റെ നിയ്യത്ത് പോട്ടെ, നോമ്പിന്റെ നിയ്യത്ത് എങ്ങനെയാ? ഇന്നലെ എന്റെ മോള് ഒന്നാമത്തെ നോമ്പ് പിടിച്ചു, മാഷാല്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. അവള് പറയണേ ഇനിയും പിടിക്കാന്ന്, കാരണം ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ല, ഉമ്മാരെ ഉള്ളു കൊള്ളണ്ടല്ലോ, അതുകൊണ്ട് ഭക്ഷണം വേണ്ട, അതുകൊണ്ട് റാഹത്താന്ന് പറയാം. എന്തായാലും ഒരെണ്ണം പിടിപ്പിച്ചു, മാഷാല്ലാ. നീയത്ത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ചെറുതിലേ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, മനസ്സിൽ അതിനെ കുറിച്ചൊരു ഒരു കരുതൽ, ഒരു ചിന്ത, നോമ്പ് ഞാൻ പിടിക്കുകയാണ്, നാളെയാണ്, അതായിട്ടാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്, ആ ഒരു ബോധം. നമ്മളിങ്ങനെ പാതി മയക്കത്തിൽ ഇരുന്ന് പള്ളിക്കകത്ത് ജാരിയത് പറയണമെന്ന് നീയത്താവൂല. അപ്പൊ ഹൃദയം പറയണം, അതിനെ നാവ് പറയണം, ഹൃദയം ആദ്യം പറയണം, ആ സാധനത്തെ നാവ് പറയണം. സഹോദരിമാരൊക്കെ വളരെ ശ്രദ്ധിക്കണം, വളരെ പിന്നിലാണ് ഈ വിഷയത്തിൽ സഹോദരിമാർ. നിയ്യത്ത്, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കരുതൽ എന്നാണ്, പറയൽ എന്നല്ല, നിയ്യത്ത് എന്നാൽ തന്നെ കരുതൽ എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിൽ ആദ്യം നമ്മുടെ നോമ്പ്, നാളത്തെ നോമ്പ്, റമദാൻ നോമ്പ്, അതായ നോമ്പ്, അതിങ്ങനെ മനസ്സിൽ കരുതണം. അതിനെയാണ് ആ കരുതിയതിനു ശേഷമാണ് നാവിലൂടെ വരാനുള്ളത്. ഹൃദയമറിയാത്ത നെയ്യത്ത് അള്ളാഹു സ്വീകരിക്കൂല, ഹൃദയമറിയണം, എന്നിട്ട് നാവിൽ പറയണം. എല്ലാ നെയ്യത്തും അങ്ങനെ തന്നെയാണ്. വുളുവിന് നമ്മൾ നെയ്യത്ത് വെക്കലുണ്ടോ? ഉണ്ടോ? വുളുവിന് നെയ്യത്ത് വെക്കലുണ്ടോ? ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും സ്വീകരിക്കുന്നത് നെയ്യത്ത് കൊണ്ടാണ്, എല്ലാ അമലുകളും സ്വീകരിക്കുന്നത് നെയ്യത്ത് കൊണ്ടാണ്. വുളുവിന് നമ്മൾ നെയ്യത്ത് വെക്കലുണ്ടോ? എപ്പോഴാണ് വുളുവിന് നിയ്യത്ത് വെക്കുന്നത്? ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു എന്നോ, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു എന്നോ, വുളുവിന്റെ ഫർളിനെ ഞാൻ വീടുന്നു എന്നോ എന്നൊക്കെ നിങ്ങൾ കരുതുമല്ലോ. അതെപ്പോഴാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് വെക്കേണ്ടത്? മുഖം കഴുകുന്നതിന് തൊട്ട് മുമ്പാണ്. വുളുവിന്റെ ഫർള് തുടങ്ങുന്നത് എവിടെയാണ്?
നമ്മൾ കൈ കഴുകുക, വായിൽ വെള്ളം കുളിപ്പിക്കുക, അതൊക്കെ സുന്നത്താണ്. അത് ചെയ്യുമ്പോൾ വുളുവിന്റെ സുന്നത്തിനെ നിർവഹിക്കുന്നു എന്ന് കരുതി മുഹമ്മദ് അതിങ്ങനെ പറഞ്ഞ പറഞ്ഞ് മുൻകൈ കഴുകുക, വായിൽ വെള്ളം കുളിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും വുളു എടുക്കാൻ അറിയാത്തവരാണെന്നല്ല ഇതിന്റെ അർത്ഥം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോണ്ട. ഞാൻ പറയുമ്പോ അതങ്ങനെ ഒരു പഠിപ്പിക്കുന്ന രീതിയിൽ പറയുന്നു മാത്രമേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി. ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണപ്പെട്ടാൽ മാഷാല്ല വലിയ ഗുണമാണല്ലോ അത്. അപ്പൊ മുഖം കഴുകുന്നതിന് തൊട്ട് മുമ്പ്, മുഖം കഴുകുന്നതിന് അതാണ് പ്രധാനപ്പെട്ട ഭാഗമാണ് വുളുവിന്റെ. വെള്ളം ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു, അല്ലെങ്കിൽ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി വുളു എടുക്കുന്നു പറഞ്ഞ് ആ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ കഴുകുക. മുഖത്തിന്റെ ഈ മുടി മുളയ്ക്കുന്ന ഈ സ്ഥലം മുതൽ താടിയിലിന്റെ ഈ ഭാഗം വരെയും ഈ ചെവിയുടെ ഈ ഭാഗം മുതൽ ഈ ചെവി വരെയും പൂർണ്ണമായി രീതിയിലും നീളത്തിലും മുഖം പൂർണ്ണമായും കഴുകിയിരിക്കണം. അല്ലാതെ മുഖം ഇങ്ങനെ നിങ്ങൾ ഈ മറ്റേ പൗഡറൊക്കെ ഇട്ട് വെളുപ്പിച്ച പോലെ മുഖം ഇങ്ങനെ അടിച്ച് ഇവിടെ മാത്രം നനച്ചു വെച്ച് പോയാലൊന്ന് വുളു ശരിയാവൂല. സമാധാനത്തിൽ വുളു എടുക്കണം, അതിന് നേരത്തെ ഒരുങ്ങണം. അല്ലാതെ നിസ്കാരം കഥാവണ സമയത്ത് പെട്ടെന്ന് ചാടി മാക്സി മടക്കി കുത്തി കിണറ്റിന്റെ മുട്ടി പോയി വെള്ളം എടുത്ത് ഒരു പൈപ്പ് മരിച്ച് പൊട്ടിച്ച് അങ്ങനെ വെപ്രാളപ്പെട്ട് നിസ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സാവകാശം സമാധാനം വുളു കൊടുക്കണം. ആ സമാധാനം വുളു കൊടുത്തെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സമാധാനത്തിൽ വുളു കൊടുക്കുന്നവർക്കാണ് കൈകാലുകൾ പ്രകാശിക്കുന്നവരായി പരലോകത്ത് വരാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമാണ് പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത് സുബ്ഹാനല്ലാഹ് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നത്.